ഹലോ ഹലോ നമസ്കാരം, സിബി മുളനിക്കാടാണ്. ഇത് നമ്മുടെ ചെറിയൊരു പരീക്ഷണത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊക്കക്കോളയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് നാണയങ്ങളുണ്ട്, കുറച്ച് കോമൺ നാണയങ്ങൾ. പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നാണയങ്ങൾ ക്ലീൻ ചെയ്യാൻ. പോർച്ചുഗീസ് ഇന്ത്യയുടെ ഒരു നാണയം, കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ ഒരു പഴയ നാണയം, അത്യാവശ്യം നല്ലപോലെ പഴക്കമുണ്ട്. 20 പൈസയുടെ ഒരു നാണയം, ഇതിലും കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 നാണയങ്ങൾ ഞാൻ ഇതിനുവേണ്ടി എടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു വലിയൊരു നാണയം, ഒരു ഹാഫ് അണയുടെ ഒരു നാണയം. അപ്പോൾ സാധാരണ എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നെവർ ക്ലീൻ എ കോയിൻ. നമ്മൾ ഒരിക്കലും കോയിൻ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. പല മാർഗ്ഗങ്ങളുണ്ടെങ്കിലും ആ മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള നാണയങ്ങൾ ഒരുപാട് അഴുക്ക് പിടിച്ചൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ഞാൻ ഒരിക്കലും കോയിൻ ക്ലീൻ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പലരും ചോദിക്കുന്നതാണ് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ നാണയങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ വേണം. അതിലേക്ക് നമ്മൾ കുറച്ച് കൊക്കക്കോള ഒഴിച്ചു കൊടുക്കുക. കൊക്കക്കോള ചില കെമിക്കൽ റിയാക്ഷനുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കുറച്ച് കൊക്കക്കോള ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നോർമലി നിങ്ങൾ ഒരു കോയിൻ മാത്രമേ ഇടാവൂ. ഞാൻ പല കോയിൻ, പല മെറ്റലിൽ പെടുന്ന കോയിനാണ് ഇതിനകത്ത് ഇരുന്നത്. ബ്രാസ് ഉണ്ട്, ബ്രൗൺസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, കോപ്പർ നിക്കൽ ഉണ്ട്. ഇങ്ങനെയുള്ള പല കോയിൻസ് ഞാൻ ഒന്നിച്ച് ഇതിനകത്ത് ഇടുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അലൂമിനിയം കോയിനുകൾ ഇടരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അലൂമിനിയം കോയിനുകൾ ഇടരുത്. അപ്പോൾ ഈ സാധനം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ചയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശനി ഞായറും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ശനി ഞായർ ഈ സാധനം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സാധാരണ പിറ്റേ ദിവസം എടുത്ത് നമ്മൾ ആ കോയിനുകൾ തിരിച്ച് അതിന് മറസൈഡ് ഇടുകയാണ് വേണ്ടത്. ആ കോയിനുകൾ കിടക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ബബിൾസ് പോലെ അതിൽ നിന്ന് വരുന്നത് കാണാം. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എന്തോ ഒരു സംഭവമാണത്. അപ്പോൾ അങ്ങനെ ഒരു 3 ദിവസത്തിന് ശേഷം ഇന്ന് തിങ്കളാഴ്ച ഞങ്ങൾ ഒരു ഉച്ചയോട് കൂടി ഈ കോയിൻ എടുത്തു. അപ്പോൾ ഇത് വെള്ളിയാഴ്ച വെച്ചു, വെള്ളി ശനി ഞായർ, ഇന്ന് തിങ്കളാഴ്ച ഉച്ച. അപ്പോൾ ഏകദേശം 3 ദിവസങ്ങളായി. ഈ കോയിൻ എടുത്ത് ആദ്യം തന്നെ ഇതിൻ്റെ കൊക്കക്കോളയെല്ലാം നമ്മൾ ഔട്ട് ചെയ്ത് കളഞ്ഞു, അങ്ങനെ തന്നെ ഒഴിച്ചു കളഞ്ഞു. അതിനുശേഷം ഈ കോയിനിലേക്ക് ഒന്ന് നോക്കുകയാണ് ഇനി എങ്ങനെ ഉണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കോയിനിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പുതിയൊരു ഒരു ക്ലോത്ത്, ഞാനതിന് ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ളൊരു ഒരു ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കാം. ഇതൊരു സോക്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു സമയത്ത് തന്നെ നിൽക്കുകയാണ്, അതിൽ അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സോക്സിലേക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അഴുക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സോക്സിലേക്ക് പിടിക്കുന്ന കാണാം. ഓരോ കോയിൻസ് നമ്മൾ എടുത്ത് ചെയ്യുമ്പോഴും അതിൽ ഉണ്ടായിരുന്ന അഴുക്ക്, ആ കൊക്കക്കോളയുടെ എത്രയും ദിവസത്തെ റിയാക്ഷൻ കാരണം അതിലുള്ള നോർമലി പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ ഇതിലേക്ക് ആ സോക്സിലേക്ക് വരുന്നുണ്ട്. ഇതൊരു പുതിയൊരു സോക്സാണ്. പക്ഷേ അതിലേക്കാണ് നമ്മൾ ഈ അഴുക്കെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് ക്ലോത്ത് തന്നെ എടുത്തത്. അല്ലാതെ നമ്മൾ ഈ ചകിരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ട് ഉരയ്ക്കരുത്. ഒരു സോഫ്റ്റായിട്ടുള്ളൊരു ക്ലോത്തിലേക്ക് വെച്ച് ഉരയ്ക്കുക, ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക, വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഈ അഴുക്ക് നോർമലുള്ള അഴുക്ക് പോകും. ഇതിന് ശേഷം നിൽക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പൈപ്പ്, ടാപ്പ് വാട്ടർ ടാപ്പ് തുറന്നിട്ട് അതിനടിയിൽ പിടിച്ച് ഇതുപോലെ തന്നെ ഈ പ്രവൃത്തി തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. വേണമെങ്കിൽ വീണ്ടും ഒരു സോപ്പ് വെള്ളത്തിൽ ഒരു കുറച്ച് നേരം ഇട്ടിട്ട് അതിനൊന്നുകൂടെ ഒന്ന് കഴുകാം. അപ്പോൾ നോർമലി വരുന്ന അഴുക്കുകൾ, കോപ്പറിലും മറ്റ് മെറ്റലിലും വരുന്ന അഴുക്കുകൾ ഇങ്ങനെ പോകും. നിങ്ങൾ ഈ കോയിൻ കാണുന്നുണ്ടാവും, ഒരു കുറച്ചിടത്ത് ആ പഴയ ബ്ലാക്ക് നിൽക്കുന്നു, മറ്റു സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. രണ്ട് ഷെയ്ഡായിട്ട് നിങ്ങൾ കാണാം. കാരണം ഇതിന് മുകളിൽ ഈ കുപ്പിക്കുള്ളിൽ ഈ കോയിൻ ഇങ്ങനെയാണ് ഇരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നി കൂടുതൽ കോയിനുകൾ ഇട്ട് വെക്കരുത്. ഒരു കോയിൻ അല്ലെ, പല കുപ്പികളും നിങ്ങൾ ഉപയോഗിക്കുക. ഇത് ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് ഒരിടത്ത് തെളിഞ്ഞു വന്നത്. അപ്പോൾ ഇത് കുറച്ച് അഴുക്ക് പോകുന്നുള്ളതിനൊരു തെളിവാണത്. മറ്റേ ഭാഗം അങ്ങനെ തന്നെ ഇരുന്നത്. ഈ ഇന്തോനേഷ്യയുടെ കോയിൻ ആണെങ്കിലും അതുപോലെ തന്നെ അതിന് മുകളിൽ മറ്റൊരു കോയിൻ ഇരുന്നത് കാരണം ആ ഓപ്പൺ ആയിരുന്ന ഭാഗം ക്ലിയർ ആവുകയും മറ്റേ ഭാഗം അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ കോയിൻ കാണാം, ആ ഹാഫ് അണയൊക്കെ അത്യാവശ്യം ഒരു സൈഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഒന്നുകൂടെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക. വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ സോമനി സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ സൗകര്യം, ഞാനിപ്പോൾ ഷോപ്പിലാണ്, അപ്പോൾ ഇവിടുത്തെ സൗകര്യം അനുസരിച്ച് നമുക്ക് അധികം ടാപ്പ് വാട്ടറൊന്നും കിട്ടാനുള്ള സാഹചര്യമില്ല. അപ്പോൾ കൈയൊക്കെ കഴുകാൻ വെച്ചിരിക്കുന്ന വെള്ളമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ ഇതിനെ ഒന്ന് നൈസായിട്ട് ചെറുതായിട്ടൊന്ന് കഴുകി കൊടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ടവൽ ഉപയോഗിച്ച് തന്നെ തുടക്കുന്നതിന് മുമ്പ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സാനിറ്റൈസർ, അപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓൾറെഡി ആ റിയാക്ഷൻ കാരണം അതിൽ അഴുക്ക് അതിൽ ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നുകൂടെ റബ്ബ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിലേക്ക് അതിന് വരാൻ പറ്റുന്നത്ര മാക്സിമം അഴുക്കുകൾ അതിലേക്ക് വരുന്നുണ്ട്. ഒരു കാരണവശാലും വിലയുള്ള ഒരു കോയിൻ, ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ നാണയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വിലയുണ്ടെന്ന് തോന്നുന്ന നാണയങ്ങൾ നിങ്ങൾ ക്ലീൻ ചെയ്യരുത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കോയിനിൻ്റെ വാല്യൂ ഏകദേശം 80% കുറയും. അതായത് വാല്യുബിളായിട്ടുള്ള കോയിൻ ആണെങ്കിൽ, നിങ്ങൾ വാല്യുബിളായിട്ടുള്ള കോയിൻ ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സിൽവർ നാണയങ്ങൾ ക്ലീൻ ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ അടുത്ത ദിവസം നാളെ മറ്റോ ഞാൻ വീഡിയോ ഇടാം. കാരണം എൻ്റെ അധികം സിൽവർ നാണയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഷോർട്ടേജ് വരുന്നത്. എന്തായാലും പെട്ടെന്ന് ഒരു കോയിനെങ്കിലും വെച്ച് ഞാൻ നാളെയോ വല്ലൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ട കോയിൻസിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടാണ് കോയിൻ വന്നിരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാലത്ത് വിറ്റ് കാശാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാണയങ്ങൾ നിങ്ങൾ ക്ലീൻ ചെയ്ത് ഒരു സീരിയസ് കളക്ടർ ഒരിക്കലും ഇങ്ങനത്തെ നാണയങ്ങൾ വാങ്ങുകയില്ല. ഇത് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കുപ്പിയിൽ ഒരു കോയിൻ മാത്രം ഇട്ട് വെക്കുക. 2 ദിവസം വല്ലതും വേണമെങ്കിൽ വെക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.